Kavitha Golden Diamonds Days of Celebration வேனலில் குளிர்மழையாய் கிட்டிலன் ஆஃபர்களுடன் உற்சவகாலம் Kavitha Golden Diamonds Celebration begins here. വിളവെടുപ്പിന് ഭാഗമായി മലപ്പുറം കുറുവയിലെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം തരിശുഭൂമിയിൽ ഹരിത വിപ്ലവം തീർക്കുകയാണ് ഉമ്മർകുട്ടി. ലോക്ഡൌൺ കാലത്താണ് മലപ്പുറം വറ്റല്ലൂർ സ്വദേശി പറമ്പൻ ഉമ്മർകുട്ടിയുടെ പെരുന്നം പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന 2.5 ഏക്കർ സ്ഥലത്തെ ഗ്രീൻ വാലി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിത്തോട്ടം വിളവെടുപ്പിന് തയ്യാറായി കായ്ച്ചു നിൽക്കുന്നത്. ചെങ്കൽ കോറികൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്തിരുന്ന തരിശുഭൂമിയിലാണ് ഉമ്മർകുട്ടി ഹരിത വിപ്ലവം തീർത്തിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ സാധാരണ കാണുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു പഴം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ കുറേ വെറൈറ്റികളുണ്ട്. നമ്മളടുത്ത് തന്നെ ഏതാണ്ട് 20 വെറൈറ്റി ഉണ്ട്. അതിൻ്റെ മെയിൻ വെറൈറ്റി എന്ന് പറയുന്നത് ഉള്ളു ചുവപ്പും പുറം ചുവപ്പുള്ള ഒന്നും, പിന്നെ ഉള്ളിൽ വെള്ളിയും പുറത്ത് ചുവപ്പും, പിന്നെ പുറത്ത് മഞ്ഞളും. ഇങ്ങനെ മൂന്നാണ് മൂന്ന് മെയിൻ വെറൈറ്റികളാണ്. അതിൽ തന്നെ പല രാജ്യത്തിനുമുണ്ട്. നമ്മളടുത്ത് ഒരു 28 രാജ്യത്തിൻ്റെ ഐറ്റംസ് ഉണ്ട്. തീർത്തും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. ഉഷ്ണമേഖലയിൽ മാത്രം വളരുന്ന ഡ്രാഗൺ ഇവിടെ സമൃദ്ധിയായി വിളഞ്ഞു നിൽക്കുകയാണ്. ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഏതു പഴവും നമ്മുടെ നാട്ടിലും വളർത്താൻ കഴിയുമെന്നും ഉമ്മർകുട്ടി പറയുന്നു. ഇതിൻ്റെ കൃഷിരീതി നമ്മൾ രണ്ട് രൂപത്തിൽ ചെയ്യാം. ഒന്ന്, ഇതിൻ്റെ പഴത്തിൻ്റെ അകത്തുള്ള വിത്ത് മുളപ്പിച്ചിട്ട് ചെയ്യാം. പിന്നെ ഈ കായ്ച്ചതിന് ശേഷം ഈ തണ്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ അധികം ചെയ്തിട്ടുള്ളത് കായ്ച്ച തണ്ട് കട്ട് ചെയ്തിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു 1.5 വർഷത്തിൻ്റെ അകത്ത് കായ്ഫലം കിട്ടും. അത് ആ തണ്ട് കട്ട് ചെയ്തിട്ട്, അതായത് ഇതിൻ്റെ സീസൺ ഏപ്രിൽ ടു ഒക്ടോബർ വരെയാണ്. ഒക്ടോബർ കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ വേര് പിടിപ്പിച്ച്, സാധാരണ ഒരടി തണ്ട് കട്ട് ചെയ്ത് വേര് പിടിപ്പിച്ചാൽ മതി. എന്നിട്ട് ഒന്നെങ്കിൽ ഈ കോൺക്രീറ്റിൻ്റെ പോസ്റ്റ്, ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ പോസ്റ്റിൻ്റെ അടുത്ത് ഒരു 4 വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ കല്ലുകൾ പെറുക്കി വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം. ഇതിന് മേലക്ക് പൊന്തുന്നതിനനുസരിച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കുക. പിന്നെ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ജൈവവളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ചാണകപ്പൊടിയും കുറച്ച് വേപ്പും മണ്ണൊക്കെ എല്ലുപൊടിയും ഇത്രയും മിക്സ് ചെയ്തിട്ട് തയ്യ് വെക്കുക. അത് എങ്ങനെ മേലക്ക് പൊന്തുന്നതിനനുസരിച്ച് കെട്ടി കൊടുക്കുക. ഇത് ഒരു ശരിക്കും നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ടൊക്കെ നമുക്ക് കായ്ഫലം കിട്ടും. 30 മുമ്പാണ് പ്രവാസ ജീവിതം അവസാനിച്ച ഉമ്മർകുട്ടി നാട്ടിലെത്തിയത്. തുടർന്ന് 10 മുമ്പ് ആദ്യ പരീക്ഷണമെന്ന നിലയിൽ 50 കുക്കംബറും മറ്റു പച്ചക്കറി കൃഷികളും ആരംഭിച്ചെങ്കിലും ജലലഭ്യത കുറവായതോടെ പ്രതിസന്ധിയിലായി. തുടർന്ന് 6 മുമ്പ് ഡ്രാഗൺ ഫ്രൂട്ടിലേക്ക് തിരിഞ്ഞു. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങിയെങ്കിലും 1.5 വർഷം മുമ്പ് ഏക്കറക്കണക്കിന് സ്ഥലത്താണ് ഇത് വ്യാപിപ്പിച്ചത്.